ഇന്നത്തെ വീഡിയോ മാങ്ങ പാല് കറി. ഇത് പണ്ടൊക്കെ ഈ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. നല്ല ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു കറിയാണ്. വലിയ പുളിപ്പുണ്ടാക്കും, അല്ലെങ്കിൽ ഭയങ്കര പുളിപ്പാകും പച്ചമാങ്ങ വെച്ചാൽ ഉണ്ടാക്കുന്നത്. അപ്പം ഒത്തിരി പുളിയാണെന്ന് വിചാരിച്ച് ഉണ്ടാക്കാതിരിക്കരുത്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. ഒരു പ്രാവശ്യം ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം, ഡെഫിനറ്റ് ആയിട്ടും ഇഷ്ടപ്പെടും. രണ്ട് പച്ചമാങ്ങ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളി കളഞ്ഞ് നീളത്തിലരിഞ്ഞ് രണ്ട് വലിയ പച്ചമാങ്ങയാ. ഇതിനകത്തോട്ട് ഈ പൊടികളെല്ലാം ചേർത്തൊന്ന് പുരട്ടി വെക്കണം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഈ പച്ചമാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി ഒന്ന് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അതിന്റെ ഇടയ്ക്ക് ബാക്കി ഈ കുറച്ച് സവോള ഒക്കെ വഴറ്റാനുണ്ട്. അതെല്ലാം വഴണ്ടു വരുന്ന സമയം ഒരു 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി വെക്കുക അതിലൊന്ന് പിടിക്കാനായിട്ട്. വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കണ്ട കേട്ടോ, ഡ്രൈ ആയിട്ട് തന്നെ അങ്ങ് പുരട്ടി വെച്ചിരുന്ന മതി. ആ മാങ്ങയിൽ ഒരു ഇച്ചിരി ഈർപ്പുണ്ടാവുമല്ലോ, അതിലങ്ങ് മതി, പുരണ്ടാ മതി. ഇതിവിടെ ഇരിക്കട്ടെ, ഇനിയും ബാക്കി സവോളയൊക്കെ വഴറ്റിയെടുക്കാം. പാത്രം വെച്ച് സ്റ്റൗ കത്തിച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അര ടീസ്പൂൺ ഉലുവ ഇട്ടു. ഉലുവയും ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ച മണം മാറി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് 3 സവോള നീളത്തിലരിഞ്ഞതും 5 പച്ചമുളക് നീളത്തിലരിഞ്ഞതുമാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളക, ഈ ഉണ്ടമുളകില്ലേ അതാണ്. കുറച്ച് എരിവുള്ള പച്ചമുളക് വേണം, അല്ലെങ്കിൽ ഈ മാങ്ങ പച്ചമാങ്ങയല്ലേ, വേറെ ഒന്നും ഇടാത്ത അധികം ഇല്ല. അപ്പം മാങ്ങയുടെ പുളിയൊക്കെ ബാലൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് എരിവൊക്കെ വേണം. അപ്പം എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുക, കാരണം നമ്മൾ മുളക് പൊടി ആകെ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഈ സവോള ഒന്ന് ചെറുതായി ഇനി വാടി വന്നാൽ മതി, ഒത്തിരി ബ്രൗൺ കളർ ഒന്നും ആവണ്ട. സവോള നല്ല വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ല, ഒത്തിരി അങ്ങനെ ബ്രൗൺ കളറായി മൂത്തൊന്നും വന്നിട്ടില്ല. നന്നായിട്ട് ആ വഴണ്ട് പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ആദ്യമേ പുരട്ടി വെച്ചിരുന്നില്ലേ പച്ചമാങ്ങ, അത് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. പച്ചമാങ്ങ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അത് ഹൈ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് 5 മിനിറ്റ് ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കണേ. 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റുമ്പോഴത്തേക്കും ആ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരും. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കണം, കാരണം സവോളയ്ക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം സവോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇവിടെ ഉപ്പ് കുറവാണ്, അപ്പോൾ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് 2ാം പാൽ ഒഴിക്കുകയാണ്, തേങ്ങാപ്പാല് 1 ഗ്ലാസ് 2ാം പാല്. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിലാക്കാം. 2ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഇനി 2ാം പാലിൽ കിടന്ന് ഈ പച്ചമാങ്ങ ഒന്ന് വെന്ത് വരണം. അടച്ചു വെച്ച് 2ാം പാലിൽ വേവിക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, തേങ്ങാപ്പാൽ എടുക്കുമ്പം ചൂട് വെള്ളത്തിൽ വേണം എടുക്കാൻ, അല്ലെങ്കിൽ പാല് നമ്മളിങ്ങനെ വേവിക്കുമ്പോഴത്തൊക്കെ വേവിക്കുമ്പോൾ പ്രത്യേകിച്ച് പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും തേങ്ങാപ്പാൽ എടുക്കുമ്പോഴത്തേക്കും നല്ല ചൂട് വെള്ളത്തിൽ എടുക്കണം. 5-6 മിനിറ്റായി 2ാം പാൽ ഒഴിച്ചിട്ട് ഇനിയും തുറന്നു നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, പച്ചമാങ്ങയ്ക്കൊന്നും അധികം വേവൊന്നും ഇല്ലല്ലോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫൈനൽ സ്റ്റെപ്പായിട്ട് 1ാം പാല് ചേർക്കാം. 1ാം പാലിനകത്തോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണ്. 1/2 ഗ്ലാസ് 1ാം പാലാണ്. കുറച്ചുകൂടെ ലൂസാക്കണമെങ്കിൽ 1 ഗ്ലാസ് ചേർക്കാം. ഇത് ശരിക്കും ഒരു ഒഴിച്ചുകറിയാണ്, അപ്പം ഇച്ചിരൂടെ ലൂസാക്കണമെങ്കിൽ ഇച്ചിരൂടെ 1 ഗ്ലാസ് 1ാം പാല് ചേർക്കാം. ലാസ്റ്റ് 1ാം പാലിൽ ഇച്ചിരി ഗരം മസാല ചേർക്കണം, എന്നാലേ നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കറിവേപ്പില ചേർത്തിട്ടില്ല, ഈ സമയമാകുമ്പം 1 ദണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കീറിയിടാം. ചെറുതായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട്, ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫാക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, മാങ്ങ പാൽക്കറി റെഡി. ഇനിയും വിളമ്പുന്ന പാത്രത്തിലോട്ട് ആക്കാം.
മാങ്ങാ പാൽക്കറി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പച്ചമാങ്ങ ഇപ്പം എല്ലായിടത്തും നല്ല എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഭവമല്ലേ, കുറെ പേരുടെയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പം പുറത്ത് പോകാതെ തന്നെ വീട്ടിലും ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പം തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. ചോറിന്റെ കൂടെ നല്ല അസൽ ഒഴിച്ചു കറി കേട്ടോ. ഭയങ്കര പുളിയായിരിക്കും എന്ന് വിചാരിക്കല്ലേ, അതിന്റെ പുളിയൊക്കെ ആ എരിവ് കൊണ്ട് ബാലൻസ് ആവും. നല്ല ചെറിയൊരു പുളിയുണ്ട്, പുളി ഇല്ലെന്നല്ല, ചെറിയൊരു പുളിപ്പൊണ്ട്, എന്നാലും നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു പുളിയൊന്നുമല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിയാ. ആ എരിവും സവോളയൊക്കെ ഇടുമ്പോഴത്തേക്കും ആ പുളി നല്ലൊരു ബാലൻസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും നല്ലൊരു കറിയാ കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് പറയണം. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.